വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 13:12. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇപ്പോൾ വായിച്ചു കേട്ട ഈ തിരുവചനം വിശുദ്ധ സുവിശേഷങ്ങളിൽ 5 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു വചനമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:12, 25-29, മർക്കോസിൻ്റെ സുവിശേഷം 4:25, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:18, 19-26. ഈ വചനം കേൾക്കുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഈശോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ സാമാന്യ ലോജിക്ക് എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. കാരണം ഈ വചനത്തിൻ്റെ രത്ന ചുരുക്കം, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അവന് സമൃദ്ധി ഉണ്ടാകും, അല്ലെങ്കിൽ ലൂക്കായുടെ സുവിശേഷത്തിലാണെങ്കിൽ ഉള്ളതുപോലും എടുക്കപ്പെടും, എന്നിങ്ങനെയുള്ള 2 ചെറിയ വ്യത്യാസവുമുണ്ട്. എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഈ വചനത്തിൻ്റെ പശ്ചാത്തലം, വചനം എഴുതിയിരിക്കുന്നതിൻ്റെ പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ 5 സുവിശേഷ ഭാഗങ്ങളും സ്വർഗരാജ്യം അഥവാ ദൈവരാജ്യത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന സംഭവത്തോട് ചേർന്ന്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം ഉപമകളുടെ അധ്യായം, ആ ഉപമകൾ മുഴുവൻ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളാണ്. അതിനകത്ത് 1-ാമത്തെ ഉപമയാണ് വിധക്കാരൻ്റെ ഉപമ. വിധക്കാരൻ്റെ ഉപമയോടനുബന്ധിച്ചാണ് 3 സുവിശേഷകന്മാരും ഈ വചനം എഴുതിയിരിക്കുന്നത്. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടുമെന്ന് ഈ വചനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:11 പറയുന്നു, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്, അവർക്ക് അത് ലഭിച്ചിട്ടില്ല. ഇവിടെ നിങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു ശിഷ്യന്മാരെ കുറിച്ചും, അവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവരെ കുറിച്ചുമാണ്. ദൈവരാജ്യത്തിൻ്റെ വരം ലഭിക്കാൻ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം അറിയാൻ വരം ഉള്ളവൻ, വരം ഇല്ലാത്തവർ, ഈ 2 വാക്കാണ് ഉള്ളവനും ഇല്ലാത്തവനുമായി ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ വരം ലഭിക്കാൻ, ദൈവരാജ്യത്തിൻ്റെ അറിവ് ലഭിക്കാൻ വരം ഉള്ളവന് അത് കൂടുതൽ നൽകപ്പെടും, അതില്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. മിശിഹായാണ് ദൈവിക രഹസ്യങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കൊണ്ടുവന്നത്. ഈശോയുടെ പ്രസംഗത്തിൻ്റെ ലക്ഷ്യം തന്നെ ദൈവരാജ്യ പ്രഘോഷണമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 4:17 നാം കാണുന്നുണ്ട്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ പ്രസംഗിച്ചത്. അപ്പോൾ ആ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഈശോയെ സ്വീകരിക്കുന്നവർക്ക് കൂടുതൽ നൽകപ്പെടും. പ്രത്യേകിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് പഴയ നിയമത്തിലെ യഹൂദന്മാർക്കൊക്കെ അറിവുണ്ടായിരുന്നു. അവരിൽ നിന്നും ക്രിസ്തു ശിഷ്യന്മാരായി മാറിയവർക്ക് ദൈവിക രഹസ്യങ്ങളുടെ പൂർണ്ണത നൽകപ്പെടുന്നു, അവന് സമൃദ്ധി ദൈവിക രാജ്യത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ഉണ്ടാകും എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 4:25 ലൂക്കായുടെ സുവിശേഷം 8:18 ഈ ഉപമയെ വിശദീകരിക്കുന്നതോട് ചേർത്ത് തന്നെ പീഠത്തിന്മേൽ തെളിച്ചു വച്ചിരിക്കുന്ന ദീപത്തെക്കുറിച്ച് പറയുന്നിടത്താണ് ഈ കാര്യം പറയുന്നത്. അതും മറിഞ്ഞിരിക്കുന്നതൊന്നുമില്ല, എല്ലാം വെളിപ്പെടുത്തും. എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്ന മിശിഹായാണ് പീഠത്തിന്മേൽ തെളിച്ചു വച്ചിരിക്കുന്ന ദീപം. ആ മിശിഹായോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവിക രഹസ്യത്തിൻ്റെ പൂർണ്ണത ലഭിക്കും, വെളിപ്പെടുത്തലിൻ്റെ പൂർണ്ണത അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:21 ലൂക്കായുടെ സുവിശേഷം 19:26 ഇതേ വചനം ആവർത്തിക്കുന്നുണ്ട്. അത് താലന്തുകളുടെ ഉപമ അല്ലെങ്കിൽ നാണയങ്ങളുടെ ഉപമയോട് ബന്ധപ്പെട്ട, താലന്തുകളുടെ ഉപമയും നാണയത്തിൻ്റെ ഉപമയും സ്വർഗരാജ്യത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഈ 5 വചനഭാഗങ്ങളിലും ഈ ഒരേ വചനം റിപ്പീറ്റ് ചെയ്യുന്നിടത്ത്, അതായത് ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളത് എടുക്കപ്പെടും എന്ന് പറയുന്ന ഈ 5 ഭാഗത്തും സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങളാണ് കൂടുതൽ നൽകപ്പെടും അല്ലെങ്കിൽ ഉള്ളത് എടുക്കപ്പെടും എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭൗതിക സമ്പത്തുകൾ ഉള്ളവന് കൂടുതൽ നൽകപ്പെടും,
ഇല്ലാത്തവനിൽ നിന്നും ഉള്ളത് കൂടി എടുക്കപ്പെടും എന്ന് പഠിപ്പിക്കാനല്ല, മറിച്ച് മിശിഹ പ്രഘോഷിക്കാൻ വന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് അത് മിശിഹായെ സ്വീകരിക്കുന്നവന് കൂടുതൽ നൽകപ്പെടും, മിശിഹായെ തിരസ്കരിക്കുന്നവന് ഉണ്ടെന്ന് അവൻ കരുതുന്ന പോലും ഇല്ലെന്നായി പോകും എന്ന ഒരു വാചനമാണ് ഈശോ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്.